കൊറോണ വൈറസിന്റെ പുതിയ ദക്ഷിണാഫ്രിക്കൻ വകഭേദം അതീവ അപകടകാരിയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ഇതുവരെയുള്ളതിൽ ഏറ്റവും അപകടകാരിയാണ് ഈ വൈറസ് വകഭേദം ഒമിക്രോൺ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഒമിക്രോണിന്റെ യഥാർത്ഥ ആഘാതം മനസ്സിലാക്കാൻ ഏതാനും ആഴ്ചകൾ കൂടി വേണ്ടിവരും. നിലവിലുള്ള ഒരു വാക്സിനും ഒമിക്രോൺ വ്യാപനത്തെയോ ആഘാതത്തെയോ ചെറുക്കാനാകില്ല എന്നാണ് എന്നും ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് WHO നിർദ്ദേശം നൽകി. ദക്ഷിണാഫ്രിക്കയിൽ November 24 പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് ബോസ്വാന, ബെൽജിയം, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലും ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ അപകടകാരിയെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ അവലോകന യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10:30 യോഗം ചേരുക. യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. വാക്സിനേഷനെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ഉണ്ടാകും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇതിപ്പോൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, പല വിദേശ രാജ്യങ്ങളും. ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണാഫ്രിക്കയിലേക്ക് വിമാന യാത്രയടക്കം നിരോധിച്ചിട്ടുണ്ട്. അത്തരം നടപടികൾ ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സനീഷ്, ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഏറെ ആശങ്കയോടുകൂടി തന്നെയാണ് കോവിഡിന്റെ മറ്റൊരു വകഭേദത്തെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ലോകാരോഗ്യ സംഘടനയും ഒപ്പം ആരോഗ്യ വിദഗ്ധരും അതിമാരകതരമായ ഒരു വൈറസിന്റെ വകഭേദത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപനത്തെ തടയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന നിരീക്ഷണങ്ങളും പുറത്തുവരുന്നുണ്ട്. അതിവേഗ വ്യാപനം സാധിക്കുന്ന വൈറസ് വകഭേദമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, നിലവിലെ ഈ വാക്സിനേഷൻ നടപടികൾക്ക് ഈ രോഗത്തെ എത്രത്തോളം ചെറുക്കാനാകും എന്നത് സംബന്ധിച്ചും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്, ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് രാവിലെ 10:30 യോഗം ചേരുന്നത്. യോഗത്തിന്റെ അജണ്ട എന്നത് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ, അതോടൊപ്പം തന്നെ വാക്സിനേഷൻ നടപടികൾ എത്രത്തോളം ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡിസംബർ അവസാനത്തോടുകൂടി രാജ്യത്ത് പ്രായപൂർത്തിയായ ആളുകൾക്ക് പൂർണ്ണമായും ഒരു ഡോസ് വാക്സിൻ എങ്കിലും നൽകണം എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പുരോഗതി തന്നെയാണ് യോഗം പ്രഥമമായി വിലയിരുത്തുക. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ലോകത്തെ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് കോവിഡിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയിലാണ് ഇപ്പോൾ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ദക്ഷിണാഫ്രിക്കയുടെ സമീപ രാജ്യങ്ങളെല്ലാം തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായി അകലമുണ്ട് എങ്കിൽ പോലും ആളുകൾ, ഇന്ത്യക്കാരായ ആളുകൾ ദക്ഷിണാഫ്രിക്കയിലടക്കം ജോലി ചെയ്യുന്നവരുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആളുകൾ താങ്കളിലേക്ക്. നമുക്ക് എന്താണ് പ്രധാനമന്ത്രി രാജ്യം ഇക്കാര്യത്തിൽ എടുക്കുന്ന മുൻകരുതൽ നടപടികൾ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ എന്ത് കാര്യങ്ങളാണ് നടക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകണം. കാരണം പ്രത്യേകിച്ചും ഇന്ന് പ്രധാനമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുമോ, എന്താണ് അത്തരം കാര്യങ്ങളെന്നാണ് അറിയേണ്ടത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ സുൽഫി നൂഹ് ഇപ്പോൾ നമ്മോടൊപ്പം ആ ടെലഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ സുൽഫി, ഈ കോവിഡിന്റെ ദുരിതകാലം അവസാനിക്കുകയല്ലെങ്കിലും അതിൻ്റെ ഒരു തീവ്രത കുറയും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത കൂടെ വരുന്നത്. ഒമിക്രോൺ വലിയ അപകടമുണ്ടാക്കുന്നതാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ. ഈ വലിയ പ്രശ്നമാണോ അത്? ഈ വാക്സിനേഷൻ കൊണ്ടൊന്നും കാര്യമില്ലാത്ത വകഭേദമാണോ ഇത്? ഒമിക്രോൺ വൈറസിനെ കുറിച്ചുള്ള ഈ വകഭേദത്തെ കുറിച്ച് ലോകാരോഗ്യ സംഘടന വേരിയന്റ് ഓഫ് കൺസേൺ, അതായത് ശ്രദ്ധിക്കപ്പെടേണ്ടത്, കൂടുതൽ ശ്രദ്ധ നൽകേണ്ട വേരിയന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ, ഇതിപ്പോ ഇപ്പോ ഒരു ഭീതി ഉണ്ടാകേണ്ട ഒരു കാര്യവും കേരളത്തിലോ ഭാരതത്തിലോ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് ആദ്യത്തെ വസ്തുത. രണ്ടാമത്തെ കാര്യം, ഈ വേരിയന്റ് ഓഫ് കൺസേൺ അവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പോലും നമ്മൾ ഡെൽറ്റ വേരിയന്റ് കണ്ടുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ആൽഫ വേരിയന്റ് മറ്റ് വേരിയന്റുകളൊക്കെ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിയും വളരെ ക്യുക്കായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഈ വേരിയന്റിനെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഐഡന്റിഫൈ ചെയ്തു എന്ന് വെച്ചാൽ അതിനർത്ഥം നമുക്ക് അതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള നമ്മൾ വെൽ ഇക്വിപ്ഡ് ആണ്. അറ്റ്ലീസ്റ്റ് ലോകത്തെ മൊത്തം കാര്യമാണ് പറയുന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെ ഒരു കൺസേണിന്റെ ഒരു അല്ലെങ്കിൽ ഭയത്തിന്റെ ഭീതിയുടെ ഒരു ആവശ്യം പ്രകാരം നമുക്കില്ല. സെക്കൻഡ്, രണ്ടാമത് നമുക്ക് അത്യാവശ്യം കൺസേൺ വരേണ്ട ഏക ഒരു ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഈ അഫക്റ്റഡ് കൺട്രീസ്, സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും തിരിച്ച് ഭാരതത്തിലേക്ക് മറ്റ് എയർപോർട്ടുകളിലൂടെയോ കേരളത്തിലേക്കോ വരുന്ന ആൾക്കാരിൽ ഒരു സ്ക്രീനിങ് തീർച്ചയായിട്ടും ആവശ്യമാണ്. തേർഡ് പോയിന്റ് നമുക്കൊരു
ഇത്തരം ആൾക്കാരല്ല ആർ ടി പി സി ആർ മാത്രമല്ല ജീനോമിക് സീക്വൻസിങ് സ്റ്റഡി കൂടെ നമുക്ക് അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്നത് നൂറിൽ ഒരാളിലെങ്കിലും ജീനോമിക് സീക്വൻസിങ് ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ, കേരളത്തിലേക്കും ഭാരതത്തിലേക്കും തിരിച്ചു വരുന്ന ആൾക്കാരുടെ ജീനോമിക് സീക്വൻസിങ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷേ നമുക്ക് അത്തരം ആൾക്കാരിൽ ആ വരുന്ന യാത്രക്കാരിൽ മാത്രം നമുക്കൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നമുക്ക് ആവശ്യമായി വന്നേക്കാം. അടുത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ്, അതായത് അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, തുറന്ന സ്ഥലങ്ങൾ ഉപയോഗിക്കുക, എ സി ഉപയോഗിക്കാതിരിക്കുക, നല്ല വെന്റിലേഷനുള്ള റൂമുകൾ ഉപയോഗിക്കുക, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുകയും വാക്സിനേഷൻ എടുക്കുകയും ചെയ്യണം. വാക്സിനേഷൻ ഇതിനെതിരെ ഈ വൈറസ് വാക്സിനേഷനെയും അതിജീവിക്കും എന്നുള്ളതിന് തൽക്കാലം തെളിവുകളില്ല. പക്ഷേ വി ഹാവ് ടു വാച്ച് ദിസ്. ആ ഒരു കൺസേൺ നമുക്ക് നിലനിർത്തണം. പക്ഷേ ഇപ്പോഴുള്ള തെളിവുകൾക്ക് അടിസ്ഥാനത്ത് വാക്സിൻ എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാക്സിനേഷൻ കൃത്യമായിട്ട് നടക്കുകയും പബ്ലിക് വാക്സിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നല്ലാതെ ലോകാരോഗ്യ സംഘടന അടക്കമുള്ള സംവിധാനങ്ങൾ വാക്സിൻ തീർത്തും ഫലപ്രദമല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ സാധാരണഗതിയിൽ ഇത്തരം വാക്സിനുകളുടെ മൂല വൈറസിനെതിരെ തന്നെ പ്രതിരോധം തീർക്കുന്നതായിരിക്കില്ലേ നമ്മുടെ വാക്സിൻ സംവിധാനങ്ങൾ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഭയപ്പെടേണ്ടതുണ്ടാകുമോ? ഈ ഒമിക്രോണിനെതിരെയും അത് ആവും വിധം പ്രവർത്തിച്ചോളുമെന്നാണോ ശാസ്ത്രലോകം വിചാരിക്കുക? അതായത് പൊതുവേ ഇതുവരെ ഉണ്ടായിരുന്ന ആൽഫ, ഡെൽറ്റ എല്ലാ വേരിയന്റിനെതിരെയും വാക്സിനുകൾ എഫക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വേരിയന്റിനെതിരെയും വാക്സിനേഷൻ എഫക്റ്റീവ് ആകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവേ ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. പക്ഷെ തീർച്ചയായിട്ടും വ്യക്തമായ തെളിവുകൾ വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആൾമോസ്റ്റ് അത് വാക്സിനുകൾ ഇതിന് എഫക്റ്റീവായി നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള അതിന് വിപരീതമായ മരുക്ക്. ഇത് ഏക ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് ഈ ജീനോമിക് സീക്വൻസ്, സോറി, ഈ ജനറ്റിക് ഈ വാരിയന്റിനകത്ത് മ്യൂട്ടേഷൻസ് ഒന്നിലേറെ കൂടുതൽ സ്ഥലങ്ങളിലുണ്ട് എന്നുള്ള ഒരു ഒരു കൺസേൺ ആണുള്ളത്. എങ്കിൽ പോലും ഇത് വാക്സിനേഷന് എഫക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ് ഏതാണ്ട് 99%. ശരി, ഒറ്റ കാര്യം കൂടെ ഡോക്ടർ, ഇവിടെ ഈ എവിടെ ഉണ്ടായാലും എന്തുണ്ടായാലും കേരളവുമായിട്ട് കൂടെ അതിനൊരു ബന്ധം നമ്മൾ സംശയിക്കേണ്ടി വരുമല്ലോ. കാരണം എല്ലായിടത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വരേണ്ടതുണ്ട്. ലോകത്തെല്ലായിടത്തുമായിട്ട് താമസിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് കേരളത്തിന് മാത്രമായിട്ടുള്ള വലിയ ജാഗ്രത സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതായി വരില്ലേ? അത് ഇതിനകം തന്നെയും ആരോഗ്യവകുപ്പ് സംവിധാനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും. സി, കേരളത്തിലാണല്ലോ, കേരളത്തിലെ എല്ലാവരും ലോക പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ എസ്പെഷ്യലി നമുക്കിപ്പോ എല്ലാ രാജ്യങ്ങളും പ്രശ്നമല്ലല്ലോ. സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും വരുന്ന അത്രയ്ക്കും അധികം ആൾക്കാർ കേരളത്തിലേക്ക് ഉണ്ടാകുന്നു തോന്നുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഉണ്ടാകും. എസ്പെഷ്യലി മറ്റ് എയർപോർട്ടുകളിൽ നിന്നും വരുന്ന ആൾക്കാരായിരിക്കാം. ഒരുപക്ഷെ ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ ഡൽഹിയിലോ ബോംബെയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടാകും. ഡയറക്ട് ഫ്ലൈറ്റ് കൊച്ചിനിലും ഉണ്ടാകുമായിരിക്കും, ട്രിവാൻഡ്രത്തും ഉണ്ടാകാം. അപ്പൊ അത്തരം രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരിൽ തീർച്ചയായിട്ടും സ്ക്രീനിംഗ് ഉണ്ടാവുകയും ജീനോമിക് സ്റ്റഡീസ് ഉണ്ടാവുകയും വേണം. കാരണം നമുക്ക് ഡെൽറ്റ വേരിയന്റ് വളരെ അപകടകരമായ രീതിയിൽ പോയപ്പോൾ നമ്മൾ ഇത്തരമുള്ള പബ്ലിക് ഹെൽത്ത് മെഷേഴ്സും ടെസ്റ്റുകളും ഒക്കെ തന്നെ വളരെ കൃത്യമായി പോയതുകൊണ്ടാണ് നമുക്ക് ആ വലിയ അപകടമില്ലാത്ത രീതിയിൽ തരണം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ ആദ്യമേ ഒരു പ്രിക്കോഷൻ കാത്തുസൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും. ശരി, വളരെ നന്ദി ഡോക്ടർ സുൽഫി നൂഹ് ഞങ്ങളുടെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതിന്. കെ പി അഭിലാഷ് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അഭിലാഷ്, വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല. പ്രധാനമന്ത്രി ഈ വിവരം പുറത്തു വന്ന മണിക്കൂറുകൾക്ക് ശേഷം തന്നെയും പ്രധാനപ്പെട്ട യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. ആരോഗ്യ സംവിധാനങ്ങളുടെ തലപ്പത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളിലേക്കായിരിക്കും പോവുക? വരും ദിവസങ്ങളിൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ടോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട യോഗം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? സനീഷ, തീർച്ചയായും അങ്ങനെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ. അതായത് ലോകരാജ്യങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിന്റെ വ്യാപനത്തെ തടയുക എന്നത് തന്നെയാണ്. പ്രതിരോധം എന്നതിനെ രണ്ടാം ഘട്ടമായി മാത്രമാണ് ഇപ്പോൾ ആരോഗ്യരംഗത്ത് വിദഗ്ധർ കാണുന്നത്. പ്രത്യേകിച്ച് ലോകാരോഗ്യ സംഘടനയും ഇതേ നിർദ്ദേശമാണ് നൽകിയത്. അല്പസമയം മുമ്പ് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ വേരിയന്റിനെ വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അടക്കം ഇന്ത്യയിലേക്ക് ആളുകൾ കൂടുതലായി വരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ടൂറിസം വകുപ്പിന്റെയും ഒക്കെ അഭ്യർത്ഥന പ്രകാരം കൂടുതൽ വിമാന സർവീസുകൾ അടക്കം ഡിസംബർ പകുതിയോടുകൂടി ആരംഭിക്കാനിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഡിസംബർ 15 14 രാഷ്ട്രങ്ങളിലേക്കൊഴികെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം പഴയ നിലയിലേക്ക് എത്തുന്നതായിരിക്കും രാജ്യാന്തര സർവീസുകൾ. അതിനുള്ള വിജ്ഞാപനം ഇന്നലെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. എന്തായാലും ഈ കാര്യത്തിലടക്കം ഒരു വീണ്ടും പുനരാലോചന നടത്തേണ്ടതുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. കാര്യം ഇനി ഏതെങ്കിലുമൊക്കെ പൗരന്മാർ ഈ വകഭേദ
രോഗം സംഭവിച്ച സ്ഥലത്ത് നിന്ന് ഇമ്മീഡിയറ്റ് ആയി ഇന്ത്യയിലേക്കൊക്കെ എത്തുവാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി പ്രാഥമികമായി വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്താവളങ്ങൾക്ക് തന്നെയായിരിക്കും വരും മണിക്കൂറുകളിൽ അടക്കം കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാൻ പോകുന്നത്. എവിടെ നിന്നൊക്കെയാണ് പൌരന്മാർ വരുന്നത്, അഥവാ ദക്ഷിണാഫ്രിക്കൻ പൌരന്മാരല്ല എങ്കിൽ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പൌരന്മാർക്ക് ഈ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ കോൺടാക്ട് ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുവാനുള്ള ഒരു നിർദ്ദേശം നൽകിയേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വ്യാപനം തടയുക എന്ന കൃത്യമായൊരു നടപടിയിലേക്ക് ഇന്ത്യയും പോകും എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയെങ്കിൽ തീർച്ചയായും സംസ്ഥാനങ്ങൾക്ക് വരും മണിക്കൂറുകളിൽ വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അടക്കം കർശനമായ ജാഗ്രത പുലർത്തുവാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിൽ നിന്നും വരേണ്ടതാണ്. ശരി, നന്ദി അഭിലാഷ്. വിവരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതയോടെയാണ് കാര്യങ്ങളെ കാണുന്നത്. ഒരല്പം ജാഗ്രത കുറഞ്ഞ ഒരു സാഹചര്യം പൊതുവിൽ ലോകത്തെല്ലായിടത്തുമുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വലിയ തീവ്രത കഴിഞ്ഞുപോയി എന്നൊരു തോന്നലുള്ളതുകൊണ്ട്, പക്ഷേ പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളടക്കം വീണ്ടും ലോക്ക്ഡൌൺ അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണെന്ന് കേൾക്കുന്നു. ഈ ഒമിക്രോൺ അതീവ അപകടകാരിയാണ് എന്നാണ് WHO അടക്കമുള്ള സംവിധാനങ്ങൾ പറയുന്നത്. ഇതിനകം ചുരുക്കം രാജ്യങ്ങളിൽ മാത്രമേ അത് പ്രത്യക്ഷപ്പെട്ടുള്ളൂ. ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണ്. പല രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വിമാന ഗതാഗതം മറ്റ് ഗതാഗതങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളുടെ തലപ്പത്തുള്ള ആളുകൾ, വിദഗ്ധർ എന്ത് കാര്യങ്ങളായിരിക്കും അറിയിക്കുക, എന്ത് പുതിയ ജാഗ്രതാ പ്രവർത്തനങ്ങളിലേക്കായിരിക്കും രാജ്യം പോകേണ്ടി വരിക എന്നത് വരും മണിക്കൂറുകളിൽ അറിയാം.